എന്നോടൊപ്പം ഇന്ന് ലോകമറിയുന്ന ഒരു മലയാളി ചരിത്രകാരനാണുള്ളത്. പേര് മനുപിള്ള. കക്ഷിക്ക് വെറും 26 വയസ്സേ ഉള്ളൂ. എങ്കിലും ഈ പ്രായത്തിനുള്ളിൽ കഴിഞ്ഞ 300 വർഷത്തെ കേരള ചരിത്രം തിരുവിതാംകൂർ രാജകുടുംബത്തിൻ്റെ പശ്ചാത്തലത്തിൽ പറയുന്ന ദി ഐവറി ത്രോൺ, ദ ക്രോണിക്കൽസ് ഓഫ് ദ ഹൗസ് ഓഫ് ട്രാവങ്കൂർ എന്ന പുസ്തകം മനു രചിച്ചു. ആറു വർഷമെടുത്തു ഈ പുസ്തകം എഴുതാൻ. കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ പുസ്തകത്തിന് 4 എഡിഷനുകൾ ഇറങ്ങിക്കഴിഞ്ഞു. ഈ പുസ്തകം കേരളത്തെക്കുറിച്ചായിട്ടും പ്രത്യേകിച്ച് തിരുവിതാംകൂറിനെക്കുറിച്ചായിട്ടും നമ്മളിപ്പോൾ നിൽക്കുന്ന തിരുവനന്തപുരം മ്യൂസിയത്തിൽ മനുവിനെ ആരും തിരിച്ചറിയുന്നില്ല. മനു, എന്തുകൊണ്ടാണ് നിങ്ങളുടെ പുസ്തകം കേരളത്തിൽ ഇതുവരെയും ചർച്ച ചെയ്യപ്പെടാത്തത്? ഇംഗ്ലീഷ് ലാംഗ്വേജിൽ എഴുതുമ്പോൾ അതോ നാച്ചുറലി ഒരു ഹാൻഡിക്യാപ്പാണ്. നമ്മളൊരു മലയാളത്തെ എഴുതാത്ത സ്ഥിതിക്ക് ഒരു ഇവിടുത്തെ ബേസിക് ഒരു ലോക്കൽ ഓഡിയൻസിന് അതിനകത്ത് ഇമീഡിയറ്റ്ലി ഒരു ഇൻട്രസ്റ്റ് വരാൻ സാധ്യത കുറവാണ്. എന്നിട്ട് ഇംഗ്ലീഷ് ലാംഗ്വേജ് എഴുതുമ്പോൾ ഒബ്വിയസ്ലി അതിൻ്റേതായ ഒരു ഇംഗ്ലീഷ് അറിയാവുന്ന, ഇംഗ്ലീഷിൽ വായിച്ച് അറിയാൻ മാത്രമല്ല വായിച്ച് ശീലമുള്ള ആൾക്കാരെ അത് പൊതുവെ എടുത്ത് വായിക്കാറുള്ളൂ. പക്ഷേ സെയിൽസ് ഹാവ് ബീൻ ഹയസ്റ്റ് ഇൻ ട്രിവാൻഡ്രം. ട്രിവാൻഡ്രത്തെ ആൾക്കാർ വായിക്കുന്നുണ്ട്, ചർച്ച വരുത്തില്ല, ഇംഗ്ലീഷ് പേപ്പേഴ്സിലൊക്കെ വരുന്നുണ്ട്. പിന്നെ എം ടി വാസുദേവൻ നായരുടെ നല്ലൊരു അഭിപ്രായം ഒരു ഇൻ്റർവ്യൂവിൽ വന്നിരുന്നു. അങ്ങനെ ഇവിടുത്തെ മീഡിയയിൽ വരുന്നുണ്ട്. പിന്നെ ഇപ്പം നിങ്ങളുടെ ചാനലിൽ തന്നെ ഓൾറെഡി ഫീച്ചർ ആയിട്ടുണ്ട്. പക്ഷെ ആ രീതിയിൽ വരുന്നുണ്ട്. പക്ഷെ അല്ലെങ്കിൽ ഇറ്റ്സ് നോർമലി എ മെയിൻ സ്ട്രീം ഇംഗ്ലീഷ് ലാംഗ്വേജ് ബുക്ക്. കാരണം ഇംഗ്ലീഷിൽ എഴുതുമ്പം പൊതുവേ ഇന്ത്യയിൽ അങ്ങനെ അത് റീജിയണൽ ലാംഗ്വേജസിലേക്ക് ആ ഒരു പോപ്പുലാരിറ്റി ട്രാൻസ്ലേറ്റ് ആവത്തില്ല. ഒരു പക്ഷേ ഇംഗ്ലീഷിൽ എഴുതിയത് കൊണ്ടാണ് മനുവിന് ഈ പുസ്തകം എഴുതാൻ പറ്റിയത് എന്ന് തോന്നുന്നുണ്ടോ? കാരണം ഒരു മലയാളത്തിൽ ഇത്തരത്തിലുള്ള ഒരു അറ്റംപ്റ്റ് ഇതുവരെ കണ്ടിട്ടില്ല. രാജകുടുംബത്തെ വളരെ ഭക്തിയോടുകൂടിയൊക്കെ കാണുന്ന ഒരു മലയാളി ട്രഡീഷൻ ഉള്ളത് കൊണ്ട് അതിൽ കയറി സ്പർശിക്കേണ്ട, വിവാദങ്ങൾ ഉണ്ടാക്കേണ്ട എന്ന് ഉള്ളതുകൊണ്ടാണോ മലയാളത്തിൽ ഇത്തരത്തിലൊരു ശ്രമം ഉണ്ടാകാതിരുന്നത്? എനിക്ക് തോന്നുന്നതാ, കാരണം ഇവിടെ ഞാൻ ആദ്യം വന്നപ്പോഴും എല്ലാവരും പറഞ്ഞു അയ്യോ രാജാക്കന്മാരെ പറ്റി ഇങ്ങനെ എഴുതുന്നേ എന്നൊക്കെ. മോശമായിട്ടല്ല ഒന്നും എഴുതിയിരിക്കുന്നത്. ഞാൻ ആകെ ഇപ്പം നമ്മൾ ഇപ്പോഴത്തെ ഗവൺമെൻറ്റിനെ നമ്മൾ നോക്കുമ്പം ഒരു ഡെമോക്രാറ്റിക് അക്കൗണ്ടബിലിറ്റി ഉണ്ട്. അവരൊരു തീരുമാനം എടുക്കുമ്പം ആ തീരുമാനം എങ്ങനെ എടുത്ത്, അതിനകത്ത് പോയിരുന്ന ഡീറ്റെയിൽസ് എന്താണ്, എന്താ അതിൻ്റെ കോണ്ടെക്സ്, ഇതൊക്കെ നമ്മൾ ഇപ്പം ചോദിക്കാറുണ്ട്. അതേ രീതിയിൽ ഹിസ്റ്ററി ഇപ്പം നമ്മൾ 70 വർഷം കഴിഞ്ഞിട്ട് പ്രീ ഇൻഡിപെൻഡൻസ് ഹിസ്റ്ററി ചെയ്യുമ്പം അയ്യോ തമ്പുരാനെ എന്ന് പറഞ്ഞ് ഇങ്ങനെ നോക്കിയിട്ട് കാര്യമല്ല. ഇച്ചിരി ഒരു ഒബ്ജക്ടിവിറ്റി, ഇച്ചിരി കൂടെ ഒരു റാഷണാലിറ്റി കൊണ്ടുവന്നാൽ ഇറ്റ്സ് ഈസിയർ ടു അണ്ടർസ്റ്റാൻഡ് അവരെങ്ങനെ ആ തീരുമാനങ്ങൾ എടുത്തത്. ഫോർ എക്സാമ്പിൾ, ചിത്രപെരുന്നാൾ ടെമ്പിൾ എൻട്രി പ്രോക്ലമേഷൻ ചെയ്തു, വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ്. ഇത് ദളിത്സിന് അമ്പലങ്ങളിലെ ഡോസ് ഒക്കെ തുറന്ന് എല്ലാവരെയും വെൽക്കം ചെയ്തു. പക്ഷേ ഇതിന് എല്ലാവരും ഇപ്പോൾ പറയുന്നത് നോക്കൂ എന്തൊരു വലിയ സോഷ്യൽ റിഫോം ആയിരുന്നു. ഇറ്റ് വാസ് എ സോഷ്യൽ റിഫോം. പക്ഷേ അതിന് 50 വർഷത്തെ ഒരു ബാക്ക് സ്റ്റോറി ഉണ്ട്. ഈഴവ സമുദായം 50 വർഷം മുമ്പ് തുടങ്ങി അവരവരുടെ ക്ലൗട്ട് ഇൻക്രീസ് ചെയ്ത്, അവരുടെ പ്രോസ്പെരിറ്റി ഇൻക്രീസ് ചെയ്ത്, ഹാർഡ് വർക്ക് ചെയ്ത് അവർക്കൊരു പൊളിറ്റിക്കൽ ക്ലൗട്ട് ഉണ്ടായി. അവരപ്പോൾ രാജാവിനോട് പറഞ്ഞു ഞങ്ങൾക്ക് സ്റ്റേറ്റസ് തന്നില്ലെങ്കിൽ വി വിൽ ലീവ്. അതുകൊണ്ടാണ് രാജാവിൻ്റെ കൈ, ഇറ്റ് വാസ് ഫോഴ്സ്ഡ്. അല്ലാതെ വോളണ്ടിയറിലി ഇങ്ങനത്തെ ഡിസിഷൻസ് ഒന്നും ഒരു ദിവസത്തിൽ അല്ലെങ്കിൽ ഒരു രാവിലെ എണ്ണിച്ച രാജാവിൻ്റെ മനസ്സിൽ ഇങ്ങനെ തോന്നി ചെയ്യുന്നതൊന്നും അല്ല. അതാണ് പ്രൊപ്പഗണ്ട. അപ്പോൾ രാജഭക്തി ഉള്ളവർ പറയും നോക്കൂ 25 വയസ്സിൽ രാജാവിൻ്റെ രാവിലെ ബർത്ത്ഡേ എണ്ണിച്ചപ്പം അമ്പലങ്ങൾ തുറന്നു. അത് തുറക്കുന്നത് വാസ് എ ഗ്രേറ്റ് തിങ്. പക്ഷേ ഇതിനൊരു ബാക്ക് സ്റ്റോറി ഉണ്ട്. ആൻഡ് ഹിസ്റ്ററി ഇസ് നോട്ട് ഓൺലി അബൌട്ട് രാജാക്കന്മാർ. ഒരു രാജാവ് ഒരു ഡിസിഷൻ എടുക്കുമ്പം ഓൺ ദ ഗ്രൗണ്ട് താമസിക്കുന്ന സാധാരണക്കാരുടെ ആ കഥ, അതും നമ്മൾ ഫോക്കസ് ചെയ്യണം. അപ്പം ഇറ്റ്സ് എ ഗിവ് ആൻഡ് ടേക്ക് റിലേഷൻഷിപ്പ്. ഇറ്റ്സ് നോട്ട് രാജാവ് മാത്രം ആ പ്രജയ്ക്ക് കൊടുക്കുകയല്ല, പ്രജ ഇസ് ഓൾസോ ടോക്കിംഗ് ടു ദ രാജ ആൻഡ് ഡിമാൻഡിങ് ഫ്രം ദ രാജ. അതാണ് എൻ്റെ ഒരു ഇത്. അപ്പോൾ നമ്മളെ രാജാവ് എന്ന് പറയുമ്പം ഭക്തി ആ കാലത്ത് നമുക്ക് മനസ്സിലാവും, കാരണം അന്ന് അതായിരുന്നു അന്നത്തെ പൊളിറ്റിക്കൽ സിസ്റ്റം. ഇന്ന് നമ്മൾ അവരെ നോക്കുമ്പോൾ ഭക്തി കൊണ്ട് നോക്കിയിട്ട് കാര്യമില്ല. അപ്പം ഇവിടെ മലയാളത്തിലെ ഉള്ള റെക്കോർഡ്സ് കൂടുതലും കുറേ പുസ്തകങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അവരൊക്കെ ഒരു റെവറൻസോടെ ഒരു ഭക്തിയോടൊക്കെയാണ് അത് എഴുതിയിരിക്കുന്നത്. അപ്പോൾ അത് വായിക്കുന്നതിൽ കുറേ ഇൻസിഡൻസ് ഒക്കെ കിട്ടും. പക്ഷേ ഹാർഡ് ഫാക്ട്സ് എല്ലാം ആർക്കൈവ്സിലാണ്. എന്നിട്ട് അത് ഏറ്റവും ഒബ്ജക്റ്റീവായിട്ടുള്ള ആർക്കൈവ്സ് ഇംഗ്ലീഷ് ആർക്കൈവ്സായിരുന്നു. കാരണം ബ്രിട്ടീഷുകാരെന്ന് പറഞ്ഞാൽ ആരാ, പ്രജയ്ക്ക് രാജാവോട് ഭക്തിയുണ്ട്. പക്ഷേ രാജാവിൻ്റെ ബോസ്സാണ് ബ്രിട്ടീഷുകാർ. അപ്പോൾ അവർക്ക് ഭക്തിയൊന്നുമില്ല, അവർ നടന്ന കാര്യങ്ങൾ അതേപോലെ റിപ്പോർട്ട് ചെയ്യും.
അപ്പോൾ എല്ലാ രണ്ടാഴ്ച കൂടുമ്പോൾ ഒരു റിപ്പോർട്ട് അവർ ഡൽഹിക്ക് അയക്കുമായിരുന്നു. രാജാവ് ആരെയാണ് കണ്ടേ, എന്തോ ആ രണ്ടാഴ്ചയിൽ നടന്നത്, രാജാവ് എവിടെ എന്ത് കഴിച്ചു, എവിടെ പോയി, കൊട്ടാരത്തിൽ ആര് വന്നു, എന്ത് കൂടോത്രം നടന്നു, അവർക്ക് എല്ലാം അറിയാമായിരുന്നു. കാരണം അവർ സ്പൈസിനെ വെച്ച് ഈ റോയൽ ഫാമിലി കൺട്രോൾ ചെയ്യുന്നത് അങ്ങനെയായിരുന്നു. സോ അവരുടെ ഡോക്യുമെൻറ്റ്സ് വായിക്കുമ്പം നമുക്കൊരു കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് പെർസ്പെക്റ്റീവ് ആണ് കിട്ടുന്നത്. ഇന്നത്തെ നമ്മുടെ പൊളിറ്റീഷ്യൻസ് നമ്മൾ ഓരോ കഥകളൊക്കെ കേൾക്കാറുണ്ട്, അഴിമതി ചെയ്തു അതുമൊക്കെ, അതേ രീതിയിൽ അന്നും ഉണ്ടായിരുന്നു. ബിക്കോസ് വെൻ ഇറ്റ്സ് പവർ, പവർ കറപ്റ്റ്സ്. ആ ഒരു പ്രിൻസിപ്പൾ ഇസ് നെവർ ചേഞ്ച്. ഈ കഥകളൊക്കെ അറിയാൻ മനുവിന് ലണ്ടനിൽ പോകേണ്ടി വന്നല്ലേ. അതെ. ഒരുപക്ഷെ എന്നെ ഇപ്പോഴും ഞാൻ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നൊരു കാര്യം, സാധാരണ ഒരു യുവാവ് എൻഗേജ് ചെയ്യുന്ന മറ്റ് യുവത്വത്തിൻ്റെ ഭയങ്കര രസകരമായിട്ടുള്ള മറ്റ് സാധ്യതകളൊക്കെ നിലനിൽക്കുമ്പോൾ തന്നെ ലണ്ടൻ പോലൊരു സ്ഥലത്ത് ലണ്ടൻ ആർക്കൈവ്സിലും ലൈബ്രറികളിലും കയറി ഇറങ്ങി യു ഹാവ് ബേൺ ദ മിഡ്നൈറ്റ് ലാമ്പ് വർക്കിംഗ് ഓൺ ദിസ്, ഒരു 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 സെയിൻറ്റിനെ പോലൊക്കെ ഡെഡിക്കേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്ത് അത് എങ്ങനെ സാധിച്ചു? അത് അപ്പം എനിക്ക് ഒരു വലിയ അഡ്വാൻറ്റേജ് ഉണ്ടായിരുന്നത് വാസ് ദാറ്റ് ദിസ് ഇസ് നോട്ട് ഓൺലി എ ഹിസ്റ്ററി, ഇതിനകത്ത് ഞാൻ ലാസ്റ്റ് മഹാറാണി ഓഫ് ട്രാവൻ കോ സേതു ലക്ഷ്മി ബായിയുടെ പേഴ്സണൽ ബയോഗ്രഫിയും കൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. അത് ഇറ്റ്സ് ഓൾമോസ്റ്റ് ലൈക്ക് എ ബോളിവുഡ് ത്രില്ലർ. അതിൻ്റെ കഥ 5 വയസ്സിൽ 5 മില്യൺ ആൾക്കാരുടെ റാണിയായിട്ട് അവരെ ഇൻസ്റ്റാൾ ചെയ്തു. അവർ ഒരു 20 വയസ്സൊക്കെ ആയപ്പോഴേക്കും ഓൾറെഡി ഷീ ഈസ് വെരി ആക്റ്റീവ് അറ്റ് കോർട്ട്. കോർട്ടിൽ നടക്കുന്ന മോശമായുള്ള കാര്യങ്ങളൊന്നും ഇഷ്ടപ്പെടാതെ അവർ മാറി നിന്നു. 30 വയസ്സായപ്പോഴേക്കും ഭരണം തുടങ്ങി. 40 വയസ്സ് കഴിഞ്ഞപ്പോഴേക്കും ഭരണം തീർന്നു, അവരെ ടോട്ടലി സൈഡ് ലൈൻ ചെയ്തു. 50 വയസ്സൊക്കെ ആയപ്പോഴേക്കും ഇന്ത്യ തന്നെ പുതിയ ഒരു തിരുവാങ്കൂർ തന്നെ ഇല്ലാതായി. 60 വയസ്സായപ്പോഴേക്കും കമ്മ്യൂണിസം വന്നു. കമ്മ്യൂണിസം വന്ന് അവരുടെ സ്വന്തം കൊട്ടാരത്തിൽ അവർക്ക് ഒരു വെളുപ്പിന് എണ്ണിച്ചപ്പം കമ്മ്യൂണിസ്റ്റ് ഫ്ലാഗ് ആയിരുന്നു കൊട്ടാരത്തിൻ്റെ മണ്ടക്കിൽ. ഇറ്റ് വസ് ഫ്ലട്ടറിങ്. അവരുടെ സ്വന്തം വേലക്കാരെല്ലാവരും കൂടെ പോയി, പട്ടക്കാർ, ഹരിക്കാരെന്നൊക്കെ പറഞ്ഞ കുറേ കാറ്റഗറീസ് ഉണ്ടായിരുന്നു, അവരെല്ലാവരും കൂടെ യൂണിയൻ ഉണ്ടാക്കി. എന്നിട്ട് സ്ലോഗൻസ് വിളി കൊട്ടാരത്തിനകത്ത്. എന്നിട്ട് ഈ സ്ത്രീ 5 വയസ്സ് മുതൽ മഹാറാണിയായിരുന്ന സ്ത്രീ 62 വയസ്സിൽ ഞാനൊരു ഡ്രൈവിന് പോകാമെന്ന് പറഞ്ഞ് കൊട്ടാരത്തിൽ നിന്ന് ഇറങ്ങി. അല്ലെങ്കിൽ അവർ വിടത്തില്ലായിരുന്നു, അവരെ പിടിച്ചു വെച്ചിരിക്കായിരുന്നു. ഞാനൊന്ന് ചുമ്മാ ഒരു ഡ്രൈവിന് പോകാമെന്ന് പറഞ്ഞ് നേരെ പോയത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ. അകത്ത് കയറിയില്ല, ആ ഗോപുരത്തിൻ്റെ അവിടെ നിർത്തി എനിക്ക് ഇവിടെ നിന്ന് പോകണം, ഐ കാൺ ലിവ് എനിമോ എന്ന് പറഞ്ഞ് ഒരു വഞ്ചിക്കകത്ത് ഒരു കോയിന് വിട്ടിട്ട് ട്രിവാൻഡ്രം സ്റ്റേഷനിൽ പോയി, ട്രെയിനിൽ കയറി ചെന്നൈ പോയി, പിന്നെ ഒടുവിൽ ബാംഗ്ലൂരിലാണ് പോയത്. അവരൊരിക്കലും തിരിച്ചു വന്നില്ല. മുപ്പത് വർഷം അവർ ജീവിച്ചിരുന്നു, അത് കഴിഞ്ഞ് കേരളത്തിലേക്ക് തിരിച്ചേ വന്നില്ല. വളരെ അടുത്ത കാലത്ത് പ്രശ്നം വെച്ചപ്പോ ഉമ്മിണിത്തങ്കയുടേതല്ലാതെ മറ്റൊരു സ്ത്രീയുടെയും കൂടെ കണ്ണീര് ഈ മണ്ണിൽ വീണിട്ടുണ്ട്. ഒരു തിരുവിതാംകൂർ ഭരിച്ച ഒരു റാണി കണ്ണീരോടെ ഇവിടുന്ന് പോയെന്നുള്ള എന്തോ ഒരു പ്രശ്നത്തിൽ വന്നു എന്ന് കേട്ടിട്ടുണ്ട്. അപ്പൊ എല്ലാരും പറഞ്ഞത് ഇതാണ്, കാരണം ആകെ തിരുവിതാംകൂർ ഭരിച്ചിട്ട് രാജ്യം വിട്ടുപോയത് ഇവരേ ഉള്ളൂ. എന്നിട്ട് ഇവർ മാത്രമല്ല, ഇവര് അത്രയ്ക്കൊരു ഒരു റിഗ്രറ്റോടെയാണ് പോയത്. പക്ഷെ അത് പോയതിനു ശേഷം ഷീ ഫോഗോട്ട് ഇറ്റ്, ഷീ വാസ് ഹാപ്പി. അവർ പിന്നെ തിരിച്ച് വരണം എന്നൊരു ആഗ്രഹമില്ലായിരുന്നു. അവരുടെ വെള്ളായണിയിലെ അഗ്രികൾച്ചർ കോളേജ് അവരുടെ കൊട്ടാരമായിരുന്നു. പൂജപ്പുരയിലെ ശ്രീ ചിത്രചരണ ഇൻസ്റ്റിറ്റ്യൂട്ട് അവരുടെ മെയിൻ റെസിഡൻസ് ആയിരുന്നു. കോവളത്തെ ഹൽസിൻ കാസിൽ ഇപ്പം കോടതിയിലെ കേസ് പിടിച്ചിരിക്കുന്ന അതും അവരുടെ ആയിരുന്നു. പൂത്തങ്കോട് ഒരു കൊട്ടാരമുണ്ട്, ഒരു ഭൂത് ബംഗ്ലാവ് പോലെ ഇരിക്കുന്ന അതും അവരുടെ ആയിരുന്നു. എല്ലാം അവരെ ഉപേക്ഷിച്ചിട്ട് അല്ലെങ്കിൽ കളഞ്ഞിട്ട് അവരെങ്ങ് ബാംഗ്ലൂരിൽ പോയി. ഈ വളരെ പ്രോഗ്രസീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത ഒരു ഭരണാധികാരി ആയിരുന്നല്ലോ സേതുലക്ഷ്മി. അതായത് ആദ്യത്തെ ക്രിസ്ത്യൻ ചീഫ് സെക്രട്ടറി, ചീഫ് സെക്രട്ടറി ക്രിസ്ത്യനായി, ഒരു മുസ്ലിം മജിസ്ട്രേറ്റ്, അതുപോലെ തന്നെ ഈഴവ ആദ്യത്തെ ഫീമെയിൽ മിനിസ്റ്റർ, മെമ്പർ ഓഫ് ലെജിസ്ലേച്ചർ, സ്ത്രീകളെ കൊണ്ടുവന്നു. ഇത്ര പ്രോഗ്രസീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടും എന്തുകൊണ്ട് വളരെ കൺസർവേറ്റീവ് ആയിട്ടുള്ള ഒരു വിക്ടോറിയൻ മൊറാലിറ്റിയിൽ അവർ ജീവിച്ചു, ഇതെന്തുകൊണ്ട് ഈ ഒരു കോൺട്രഡിക്ഷൻ? കാരണം അവർക്ക് എന്നും ഒരു അവരെ വളർത്തിയ രീതി എന്ന് വെച്ചാൽ 5 വയസ്സിലെ റാണി ആവുമ്പം അവർക്ക് ഒരു ചൈൽഡ്ഹുഡ് ഇല്ലായിരുന്നു. കുഞ്ഞിലേ മുതലേ അവരെ പഠിപ്പിച്ചിരുന്നത് യു ആർ നോട്ട് എ ഗേൾ, യു ആർ എ ക്വീൻ. അപ്പോൾ ഒരു ക്വീൻ എന്ന് പറയുമ്പോൾ അതൊരു ഇൻഡിവിജ്വൽ അല്ല, ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്. അപ്പം ഒരു റാണി എന്ന് പറയുമ്പോൾ അവർക്ക് തോന്നിയ പോലെ ചേഞ്ച് വരുത്താൻ പറ്റില്ല. അവർക്ക് എല്ലാം കോംപ്രമൈസിൽ എല്ലാവരെയും ഒരു ഒരു രീതിയിൽ ഡിപ്ലോമാറ്റിക്കലി സാറ്റിസ്ഫൈ ചെയ്തിട്ടേ പറ്റുള്ളൂ. അപ്പോൾ അവരൊരു സൈഡിൽ സ്ത്രീ ആദ്യത്തെ ഫീമെയിൽ ലെജിസ്ലേച്ചറിലേക്ക് പോയി സ്ത്രീകളെ കൊണ്ടുവന്നു. പക്ഷേ മറ്റേ സൈഡിൽ അവർ പേഴ്സണലി ഒത്തിരി മോഡേണൈസ് ചെയ്തില്ല. അവർ ഈ മേത്ത് കെട്ടെന്ന് പറഞ്ഞ് മുണ്ട് മാത്രമേ ഉടുക്കുള്ളൂ, സാരി ഉടുക്കത്തില്ല, ആഭരണമൊന്നും ഇടത്തില്ല, ഒരു സ്ട്രിക്റ്റ് ഓസ്റ്റിയർ രീതിയിലായിരുന്നു അവർ ജീവിക്കുന്നത്. ബിക്കോസ് ഹർ സ്റ്റേറ്റ്മെൻറ്റ് വാസ് എനിക്ക് ഇവിടെ പ്രോഗ്രസ് കൊണ്ടുവരണമെങ്കിൽ എനിക്ക് ഇവിടെ ഇച്ചിവിടെ ഓർത്തഡോക്സ് ആയിട്ട് കാണിക്കണം. അതായിരുന്നു, അതൊരു ഗിവൻ ടേക്ക് ആയിരുന്നു. അപ്പോൾ അവർ ബാക്കിയുള്ള സാധാരണ സ്ത്രീകൾക്ക് ഒരുപാട് കഥകൾ തുറന്നു, പക്ഷേ സ്വന്തമായിട്ട് പേഴ്സണലി അവർക്ക് മാറ്റാൻ പറ്റിയില്ല. പക്ഷേ ആലോചിച്ചോളൂ, ഇതൊക്കെ കളഞ്ഞിട്ട് 300 വേലക്കാരുണ്ടായിരുന്നു ആ കൊട്ടാരത്തിൽ, അതൊക്കെ കളഞ്ഞ് ബാംഗ്ലൂരിൽ പോയി ഒടുവിൽ മരിക്കുമ്പം ആകെ ഉണ്ടായിരുന്ന ഒരു കട്ടിലും അതിൻ്റെ അടിയിൽ ഒരു മെറ്റൽ ട്രങ്കിനകത്ത് കുറേ കത്തുകളും,
വേറെ ഒന്നും അവരുടെ പേരിലില്ലായിരുന്നു. പിന്നെ പെൻഷൻ്റെ ഏതാണ്ട് 70,000 രൂപ, വേറെ അതല്ലാതെ ഒന്നും അവരുടെ പേരിലില്ലായിരുന്നു. എല്ലാം അവർ കൊടുത്തു. ആ ഒരു ട്രാൻസ്ഫോർമേഷൻ, പണ്ട് പട്ടന്മാരായിരുന്നു, 24 cooks ഉണ്ട് അവരുടെ കിച്ചണിൽ. അവർ ബാംഗ്ലൂരിൽ പോയപ്പോൾ ഒരു നായർ സ്ത്രീയാണ്, പണ്ട് നായന്മാരെ ഒന്നും അന്ന് കിച്ചണിൽ കയറ്റില്ല റോയൽ ഫാമിലിയിൽ. അവർ അക്സെപ്റ്റ് ചെയ്തു. ഇങ്ങനെയാണ് അതിൻ്റെ രീതി. പിന്നെ ഒടുവിൽ മരിക്കാറൊക്കെ ആയപ്പോഴേക്കും ക്രിസ്ത്യൻസ് ആയിരുന്നു ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നത്, കുളിപ്പിക്കുന്നത്, ശരിയാക്കുന്നില്ല, അതൊക്കെ അക്സെപ്റ്റ് ചെയ്ത്. മലയാളത്തിന്റെ അവസാന മഹാറാണിയായിട്ടുള്ള സേതു ലക്ഷ്മി ഭായ് ഒരു ഫെമിനിസ്റ്റ് ആയിരുന്നു. അവരൊരു ഫെമിനിസ്റ്റ് ആയിരുന്നു, പക്ഷെ നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന ഒരു മിലിറ്റന്റ് ഫെമിനിസ്റ്റ് എന്നുള്ള രീതിയിലല്ലായിരുന്നു. സേതു പാർവതി ഭായ് അവർ ചിത്രയിരുന്നാളുടെ അമ്മ, അവർ ഇച്ചിലൂടെ ഒരു ഒബ്വിയസ് ഫെമിനിസ്റ്റ് ആയിരുന്നു. ബേർത്ത് കൺട്രോൾ എന്ന് പറഞ്ഞ മാഗ്രറ്റ് സാംഗർ എന്ന് പറഞ്ഞ അന്നത്തെ ഏറ്റവും കോൺട്രവേർഷ്യൽ ആയ ബേർത്ത് കൺട്രോൾ ആക്ടിവിസ്റ്റിനെ ഈ അമ്പലവും പത്മനാഭസ്വാമിയും ഉള്ള തിരുവനന്തപുരത്ത് കൊണ്ടുവന്ന് ബേർത്ത് കൺട്രോൾ ചെയ്യണമെന്ന് പറഞ്ഞ ആളാണ് അവർ. പക്ഷെ ഇവരുടെ സ്റ്റൈൽ എന്ന് വെച്ചാൽ ഇച്ചിലൂടെ ഒരു ലോക്കി, സ്ത്രീകളെ എംപ്ലോയ്മെൻറ്റിൽ കൊണ്ടുപോകുക, ലീഗൽ പ്രൊഫഷനിൽ സ്ത്രീകൾക്ക് എൻട്രി ഇല്ലായിരുന്നു, ഇവരാണ് ചെയ്തത് ആദ്യമായിട്ട്. അതുകൊണ്ടാണ് ആന ചാണ്ടി ഇന്ത്യയിലെ, ഇൻഫാക്റ്റ് എൻറ്റയർ ആംഗ്ലോ സാക്സൺ വേൾഡിലെ ആദ്യത്തെ ഫീമെയിൽ ജഡ്ജ് ആവാൻ പറ്റിയത്. അവരപ്പം സ്പേസസ് ഉണ്ടാക്കി. ഇത്രയധികം റിഫോർമേഷൻസ് ഒരു ഭാഗത്ത് നടക്കുമ്പോഴും ഇറ്റ് വാസ് ഡ്യൂറിംഗ് ഹർ ടൈം ദാറ്റ് വുമൺ ഇൻ കേരള ലോസ്റ്റ് കൺട്രോൾ ഓൺ ഹർ ബോഡി. അത് അതൊരു കേരള ചരിത്രത്തെ തന്നെ മാറ്റി വഴിതിരിച്ചു വിട്ട ഒരു ഒരു സംഭവമായിരുന്നു. അതെ, അത് അതിൻ്റെതായ ഒരു ഒരു പ്രഷർ ഉണ്ടായിരുന്നു, ഒരു സോഷ്യൽ പ്രഷർ ദാറ്റ് വാസ് ബിൽറ്റ് അപ്പ് ഓവർ സോ മെനി ഡെക്കേഡ്സ്. കാരണം ഇവർ ലേറ്റ് 19th century മുതൽ, അപ്പോൾ ഈ സ്ത്രീകളുടെ ബോഡി എന്ന് പറഞ്ഞാൽ എന്താണ്, അന്ന് ഇപ്പോൾ 1940s വരെ ഈ ഈ നെഞ്ച് അവർ കവർ ചെയ്തിട്ടില്ലായിരുന്നു. കാരണം ഇവിടെ ഇറ്റ് വാസന്റ് എൻ ഇഷ്യൂ. ഈ ചൂടത്ത് ഇന്നും അമ്പലങ്ങൾ ആണുങ്ങൾ കയറുമ്പം ആ ഷർട്ട് ഊരും. അതേ രീതിയിൽ സ്ത്രീകളുമായിരുന്നു പണ്ട്. ബ്ലൗസ് ഉടുത്ത ആൾക്കാരെയാണ് അഭിസാരിക എന്ന് വിളിച്ചിരുന്നത്. ഇൻഫാക്ട് സോ മച്ച് സോ, ഈ ഓബ്രി മെനൻ എന്ന് പറഞ്ഞ ഒരു എഴുത്തുകാരനുണ്ടായിരുന്നു, അദ്ദേഹത്തിൻ്റെ അച്ഛൻ ഒരു മേനനാണ് മലബാറിൽ നിന്ന്. അയാൾ ഇംഗ്ലണ്ടിൽ പോയ ഒരു സ്കോട്ടിഷോ ഐറിഷോ ഒരു സ്ത്രീയാണ് കല്യാണം കഴിച്ചത്. അവരെ ആദ്യമായിട്ട് മലബാറിൽ കൊണ്ടുവന്നപ്പം അയാളുടെ അമ്മ പറഞ്ഞു എനിക്കൊന്ന് കാണണമെന്ന്. അപ്പോൾ ആരോ പറഞ്ഞു അയ്യോ ഇവരിങ്ങനെ ഡ്രസ്സൊക്കെ കൊടുത്തായിരിക്കുന്നത്. അപ്പോൾ അവർ പറഞ്ഞു അയ്യോ ഇങ്ങനെ മേളിലൊക്കെ കവർ ചെയ്തിരിക്കുന്ന സ്ത്രീ, ഷീ മസ്റ്റ് ബി പ്രിപ്പയറിംഗ് ഫോർ അഡൾട്ടറി പറഞ്ഞു. അങ്ങനെ കവർ ചെയ്യണമെങ്കിൽ അതിൻ്റെ അർത്ഥം എന്തോ കുഴപ്പമുണ്ട്. സാധാരണ ഡിഗ്നിറ്റി ഉള്ള സ്ത്രീക്ക് അങ്ങനെ ഇത്രയും കവറപ്പ് ചെയ്തിരിക്കേണ്ട ആവശ്യമില്ല എന്നുള്ള അങ്ങനത്തെ മെൻറ്റാലിറ്റി ആയിരുന്നു. പക്ഷേ 19th century മുതൽ ബ്രിട്ടീഷുകാർ വന്നതിന് ശേഷം ഇവിടുത്തെ ആണുങ്ങളൊക്കെ കോളേജിൽ പോയി തുടങ്ങി. അവർ പേട്രിയാക്കൽ സൊസൈറ്റിയിലെ പട്ടന്മാർ, മറാഠികൾ, തമിഴന്മാരുടെ കൂടെയൊക്കെ വേറെ സ്ഥലങ്ങളിലെ കുട്ടികളുടെ കൂടെയൊക്കെ പോയി പഠിക്കുമ്പോൾ അവരൊക്കെ കളിയാക്കും. നിങ്ങളുടെ അമ്മമാർക്ക് തുണിയില്ലേ, നിങ്ങളുടെ അമ്മമാർക്ക് രണ്ട് ഭർത്താക്കന്മാരെങ്ങനെ, ഇന്നൊക്കെ കളിയാക്കി തുടങ്ങുമ്പം ഒരു ഒരു നാച്ചുറൽ അതൊരു മൂവ്മെൻറ്റായി തുടങ്ങി. ഇത് ദിസ് ഹാസ് ടു ബി ചേഞ്ച്. ഇപ്പം പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കാലത്ത് ഈ മോറൽ പോലീസിംഗ്, സദാചാര പോലീസിംഗ് വളരെ കൂടിയിരിക്കുന്ന കാലമാണല്ലോ. ശരിക്കും നമ്മൾ ഇന്ന് കാണുന്ന മൊറാലിറ്റി എന്ന് പറയുന്നത് വിദേശത്ത് ഇറക്കുമതി ചെയ്തൊരു സാധനമല്ലേ? ഇവിടെ അങ്ങനത്തെ ഒരു രീതിയേ ഇല്ലായിരുന്നു. ഇവിടെ ഇറ്റ് വാസ് മച്ച് മോർ ഫ്ലെക്സിബിൾ മൊറാലിറ്റി. ഇന്ന് ഒരു ലെക്ചറിൽ ടി എം കൃഷ്ണ പറയണ്ടേ, മൊറാലിറ്റി ഇസ് റോങ് വേർഡ്, എത്തിക്സ് ഇസ് ദി ഇമ്പോർട്ടൻറ്റ് വേർഡ്. അതായിരുന്നു ഇവിടെ എത്തിക്കൽ ബിഹേവിയർ. ഈ മൊറാലിറ്റി എന്ന് പറഞ്ഞാൽ ഇതൊരു പൊളിറ്റിക്കൽ ഇതാ. മൊറാലിറ്റി എന്ന് പറഞ്ഞാൽ ഒരാളെ താത്ത് അത് മോശമാണ്, ഇത് ശരിയാ, ആ ഒരു ചോയ്സ് നമ്മൾ ഉണ്ടാക്കുമ്പോഴേ ഇറ്റ്സ് പൊളിറ്റിക്കൽ. അപ്പോൾ അതായിരുന്നു ഇവർ കൊണ്ടുവന്ന ഈ ഒരു വിക്ടോറിയൻ മൊറാലിറ്റിയാണ് നമ്മൾ ഇവിടെ ഇങ്ങനെ നല്ലോണം ലാപ്പപ്പ് ചെയ്ത്, നമ്മൾ അബ്സോർബ് ചെയ്ത് സ്വന്തമാക്കി. ഇപ്പോൾ സ്ത്രീകൾക്ക് പ്രോപ്പർട്ടി പാടില്ല. എല്ലാവരും പറഞ്ഞു സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ ഭർത്താവിനെയും നോക്കി കിച്ചണിലിരുന്ന് ഇങ്ങനെ കുട്ടികളെയൊക്കെ വളർത്തി വിടണം. ഏത് പഴയ നായർ തറവാട്ടിൽ പോയി ചോദിച്ചുള്ളൂ, അമ്മൂമ്മമാർക്കൊക്കെ ഭയങ്കര ഒരു സ്ട്രെങ്ത് ഉണ്ടായിരുന്നു, ഗമയുള്ള സ്ത്രീകളായിരുന്നു. അങ്ങനെ ചുമ്മാ അടുക്കളയിൽ പോയി ഇരിക്കുന്ന ടൈപ്പ് അല്ലായിരുന്നു. കാരണം അവർക്ക് വീടുണ്ടായിരുന്നു സ്വന്തം, ഭർത്താവ് ഇങ്ങോട്ടായിരുന്നു വരുന്നത്, പ്രോപ്പർട്ടി ഉണ്ടായിരുന്നു. അപ്പം ഭർത്താവ് എല്ലാവരും കൈയെടുത്ത് തല്ലിയ ഇറങ്ങോ ഇറങ്ങി പോകാൻ പറയാൻ പറ്റും, ആ ഒരു കഴിവുണ്ടായിരുന്നു. അതിനോട് ചേർത്ത് തന്നെ നായർ കുടുംബങ്ങളെ പറ്റി പറഞ്ഞപ്പോൾ പുസ്തകത്തിൽ മന്നത്ത പത്മനാഭനെ മനു കോട്ട് ചെയ്യുന്നുണ്ടല്ലോ. അതായത് വുമൺ വി നീഡ് ടു മേക്ക് ദം വേർച്ചസ്, വി നീഡ് ടു കീപ്പ് അവർ വുമൺ ഇൻ പ്ലേസ് ടു മേക്ക് ദം വേർച്ചസ്. ഇത് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ അവരുടെ ലൈംഗികതയ്ക്ക് മേലുള്ള അധികാരമുണ്ട്, അവരുടെ സാമൂഹിക സാമ്പത്തിക എല്ലാ തരത്തിലുള്ള അധികാരങ്ങളും വേറെ തരത്തിലുള്ള അധികാര ഘടന ഉയർന്നു വരികയാണല്ലോ. അതൊരു പേട്രിയാക്കൽ ഇതാണ്. കാരണം ബാക്കി ഇന്ത്യയിലെല്ലാം അതാണ് ഒരു അക്സെപ്റ്റഡ് നോം. അപ്പോൾ ഇവിടെ മാത്രം ഇങ്ങനെ നമ്മൾ ആണുങ്ങൾക്ക് ഒരു കൺട്രോൾ ഇല്ലാതെ സ്ത്രീകളുടെ സൈഡിലെല്ലാം ഉണ്ടെന്നുള്ള ഒരു അതൊരു മോശമായ രീതിയിലാണ് എല്ലാവരും ഇൻ്റർപ്രിറ്റ് ചെയ്തത്. പക്ഷേ ഇപ്പം ഫെമിനിസ്റ്റൊക്കെ നോക്കിയിട്ട് പറഞ്ഞ അയ്യോ അതായിരുന്നു ആക്ച്വലി ഇറ്റ് വാസ് എ ഫെയർ സിസ്റ്റം. കാരണം ഈക്വൽ ആയിരുന്നു പവർ ഇൻ എ ഫാമിലി. ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും അങ്ങനെ അല്ലായിരുന്നു, ജെൻഡർ ആയിരുന്നു. ആരാണോ മൂത്തത് അവർക്കായിരുന്നു ഒരു സ്റ്റേറ്റസ് ഉണ്ടായിരുന്ന വീട്ടിൽ. അത് സ്ത്രീ ആണെങ്കിൽ സ്ത്രീ, ആണാണെങ്കിൽ ആണ്. അല്ലാതെ കാരണം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് മാത്രമേ ഉള്ളൂ സ്ഥാനം അങ്ങനെയല്ല. ആരാണോ മൂത്തത് അതിനകത്ത് ജെൻഡർ ഡസൻ മാറ്റർ. അതായിരുന്നു ഇവിടുത്തെ ഒരു സിസ്റ്റം. ഈ ഒരു കഴിഞ്ഞ നൂറ്റാണ്ടിൻ്റെയും അതിന് കുറച്ച് മുമ്പും പുസ്തകത്തിൽ രേഖപ്പെടുന്ന പോലെ പുരുഷന്മാർ അവരുടെ അധികാരം പതുക്കെ അസേർട്ട് ചെയ്ത് തുടങ്ങുന്ന ഒരവസ്ഥ നമ്മൾ കാണുന്നുണ്ട്. പ്രത്യേകിച്ച് രവിവർമ്മയുടെ പപ്പാ കംസ് ഹോം എന്നുള്ള പെയിന്റിങ്ങിനെ പറ്റി പറയുന്നുണ്ട്. അതായത് ഒരു സംബന്ധക്കാരനായ ഭർത്താവല്ല, പകരം വീട്ടിൽ അധികാരമുള്ള ഭാര്യയും കുഞ്ഞും കാത്തു നോക്കിയിരിക്കുന്ന ഒരു പുരുഷൻ എന്ന് പറയുന്ന ഒരു സങ്കല്പം
ആക്ച്വലി രവിവർമ്മയും അദ്ദേഹത്തിന്റെ ഭാര്യയും തമ്മിൽ വഴക്കേ വഴക്കായിരുന്നു എപ്പോഴും, കാരണം അവര് തമ്മിൽ ചേരത്തില്ലായിരുന്നു. അതൊരു ഇറ്റ്സ് എൻ ഐറോണിക് പെയിന്റിങ്, ഇങ്ങനെ ഇതേ കംസ് പാപ്പ എന്ന് പറഞ്ഞിരിക്കുന്നത്. കാരണം അത് അന്നത്തെ കാലത്തില്ലായിരുന്നു. അത് രവിവർമ്മയുടെ പുറത്തു പോയ എക്സ്പോഷർ ഇൻ എ വേ ഹി വാസ് യു നോ റിഫ്ലക്ടിങ് ഓൺ കേരള സൊസൈറ്റി. പക്ഷെ കേരള സൊസൈറ്റിയിൽ അന്ന് സ്ലോലി അത് ആ ഒരു മൂഡ് തുടങ്ങി. ഈ അച്ഛൻ അല്ലെങ്കിൽ ഭർത്താവ് ഇതാണ് മെയിൻ ഒരു ആള്. പണ്ടങ്ങനല്ല, ആംഗ്ല ബ്രദർ ബ്രദറായിരുന്നു. ഇപ്പൊ റോയൽ ഫാമിലി തന്നെ രാജാവിന്റെ വൈഫ് അല്ല, ക്വീൻ സിസ്റ്ററാണ്. പക്ഷെ ഇപ്പൊ ഈ സേതുലക്ഷ്മി ബായി തന്നെ, സേതു അന്നത്തെ കാലത്ത് ഈ റാണിമാരുടെ ഭർത്താക്കന്മാർക്ക് റാണിമാരുടെ മുമ്പിൽ ഇരിക്കാൻ പാടില്ല, ഭാര്യയെ പേര് പിടിക്കാൻ പാടില്ല, യോ ഹൈനസ്നെ പറയാൻ പാടുള്ളൂ. അവർ ഒരു ഡ്രൈവിന് പുറത്ത് പോയാൽ ഭർത്താവിന് സെയിം കാറിൽ പോകാൻ പറ്റില്ല, വേറെ കാറിൽ കൂടെ പുറകെ പോകണം. സെയിം കാറിൽ എങ്ങനെങ്കിലും കയറി പറ്റിയാൽ ഓപ്പോസിറ്റ് ഇരിക്കണം, കൂടെ ഇരിക്കാൻ പാടില്ല. ഈ ഓണത്തിനൊക്കെ സദ്യകളൊറുക്കുമ്പം മഹാരാണിക്കും കുട്ടികൾക്കും 4 പായസം കിട്ടും, ഭർത്താവിന് 2 കിട്ടുള്ളൂ. കാരണം ഭർത്താവിൻ്റെ സ്ഥാനം താനാണ്. ഹി മേ ബി ഹസ്ബൻഡ് ബട്ട് ഹീസ് ഓൾസോ ദ സബ്ജക്ട്. അതായിരുന്നു ഇവിടുത്തെ രീതി. സേതുലക്ഷ്മി മേനോന്ന് മാറ്റി ഭർത്താവിന് ഇച്ചിരി സ്റ്റേറ്റസ് ഒക്കെ കൊടുത്തത്. മനുവിൻ്റെ പഠനങ്ങളിൽ ഈ നാഷണലിസ്റ്റെ പറ്റിയുള്ള പഠനങ്ങളും മനു നടത്തിയിട്ടുണ്ട്. 19th century പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ വീണ്ടും പഴയതിനോടുള്ള പാസ്റ്റിനോടുള്ള ഒരു നൊസ്റ്റാൾജിയ, ഐ മീൻ ദേർ വാസ് ദിസ് സർട്ടൻ ഗോൾഡൻ എറ എന്നുള്ള നൊസ്റ്റാൾജിയ വീണ്ടും തിരിച്ചു വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ പഴയ രാജാക്കന്മാരെ പറ്റിയുള്ള നൊസ്റ്റാൾജിയും ഇൻട്രസ്റ്റും വീണ്ടും ജനിക്കുന്നുണ്ട്. പക്ഷേ ആ ഒരു ഇൻട്രസ്റ്റിന് വളരെ പൊളിറ്റിക്കലായിട്ടുള്ള ചില പശ്ചാത്തലങ്ങളുണ്ട്. അതാ പറയുന്നത് ഇറ്റ്സ് എ വെരി ഡിഫിക്കൾട്ട് തിങ് ഹിസ്റ്ററിയിലെ. ഇപ്പം നമുക്ക് ഒരു ഫേം ട്രൂത്ത് എന്ന് പറയാൻ വലിയ ബുദ്ധിമുട്ടാണ്. ബിക്കോസ് തിങ്സ് ആർ ഓൺലി ആസ് ട്രൂ ആസ് ഫാർ ആസ് ദ അവൈലബിൾ മെറ്റീരിയൽ കൻ ഷോ. നാളെ പുതിയ മെറ്റീരിയൽ വരും, വേറെ ആരെങ്കിലും കണ്ടുപിടിച്ചുകൊണ്ട് വന്നാൽ ഒബ്വിയസ്ലി ആ ഒരു റിയാലിറ്റിയിൽ ഒരു വ്യത്യാസം വരും. ഈ നാഷണലിസം ഡിബേറ്റിലെ മോസ്റ്റ് ഫാസിനേറ്റിംഗ് തിങ് ഇസ് ഇപ്പം എല്ലാവരും പറയും എംപറർ അശോക, വില്യം ജോൺസ് ആദ്യത്തെ ആ ബ്രിട്ടീഷുകാർ വന്നിട്ടാണ് അവനാണ് ആദ്യം പറഞ്ഞത് ഈ ഇന്ത്യയിലെ വേരിയസ് പാർട്സിലുള്ള ഇൻസ്ക്രിപ്ഷൻസ് എല്ലാം ഒരാളുടെ ആണെന്ന് നമുക്കറിയില്ലായിരുന്നു, നമ്മൾ മറന്നുപോയിരുന്നു. അശോക വാസ് എ ബുദ്ധിസ്റ്റ്. അപ്പം ബ്രാഹ്മണിസവും ഹിന്ദുവിസും തിരിച്ചു വന്നപ്പം അവരതിനെ ആക്ച്വലി ഒതുക്കിയതാണ്. അപ്പം ബ്രിട്ടീഷുകാർ വന്നിട്ടാണ് നമ്മളോട് പറഞ്ഞത് അശോക എന്ന് പറഞ്ഞ ഒരു എംപറർ ഉണ്ടായിരുന്നു. അപ്പം നമുക്ക് തോന്നി ആ അപ്പം നമുക്ക് ഒരു അവർ വന്നിട്ട് നമ്മളോട് എന്താ പറഞ്ഞത് നിങ്ങൾക്കൊന്നും ഹിസ്റ്ററി ഇല്ല. അപ്പം ഈ അശോക കിട്ടിയപ്പം നമ്മൾ പറഞ്ഞു ഇതാ നിങ്ങൾക്ക് സീസർ ഉള്ള രീതിയിൽ ഞങ്ങൾക്ക് ഒരു അശോക ഉണ്ട്. അപ്പം നമ്മൾ അവരുണ്ടാക്കി പറയുന്ന ഹിസ്റ്ററിയാണ് നമ്മൾ സ്ലോലി അബ്സോർബ് ചെയ്തെടുത്തത്. ആൻഡ് അതാണ് ഈ നാഷണലിസത്തിൻ്റെ കുറപ്പ്. അവർ ഈ പറയുന്ന ഹിന്ദുവിസം നെവർ എക്സിസ്റ്റഡ്. ഈ ഹിന്ദുത്വയിലെ ഹിന്ദുവിസം ഉള്ളത് ഈ ഫോമിൽ ഒരിക്കലും ഇല്ലായിരുന്നു. ഹിന്ദുവിസം വാസ് എ മച്ച് മോർ സിൻക്രറ്റിക് ഫോം. അത് ഹിന്ദുവിസം എന്നുള്ള വാക്കേ ഇല്ലായിരുന്നു. ഇപ്പം നമ്മൾ ഈ ഹിന്ദുവിസം എന്ന് അറിയപ്പെടുന്നത് ആക്ച്വലി ബ്രാഹ്മണിസം, ബ്രാഹ്മണന്മാരുടെ രീതിയിലുള്ള ഹിന്ദുവിസം. ഇപ്പം എല്ലാവരും പറയുന്നു ഗീതയും വേദങ്ങളുമാണ് ഹിന്ദുവിസത്തിലെ ബുക്സ്. രണ്ടും സംസ്കൃതത്തിലായിരുന്നു അന്ന് എഴുതിയിരിക്കുന്നത്. സംസ്കൃതം എത്ര ആൾക്കാർക്ക് വായിക്കായിരുന്നു? 0.5% ഓഫ് ദ പോപ്പുലേഷൻ. അപ്പം 0.5% പോപ്പുലേഷൻ്റെ ഹിന്ദുവിസത്തിനെ നമ്മൾ ദി ഹിന്ദുവിസം എന്ന് പറയുമ്പം അതിനകത്തൊരു കുഴപ്പമുണ്ട്. കാരണം അത് ബാക്കി 99.5% ആൾക്കാരുടെ ഹിന്ദുവിസം എന്തിയേ, ദളിത്തിൻ്റെ ഹിന്ദുവിസം എന്തിയേ, ഓരോ ജാതികൾക്കും അവരുടേതായ രീതികളുണ്ടായിരുന്നു. അന്നത്തെ സ്ത്രീകളുടെ ഹിന്ദുവിസം എന്തിയേ, അതെ, അധികം സ്വാതന്ത്ര്യത്തോടുകൂടി ജീവിച്ചിരുന്ന ഒരു സ്ത്രീ സമൂഹം അതെ വീണ്ടും തിരിച്ചു കൊണ്ടുവരണമെന്ന് ഇപ്പോഴത്തെ ഹിന്ദുവിസം പറയില്ലല്ലോ. ഹിന്ദുത്വ പറയില്ല. ഇപ്പൊ അതിന്റെ ഈ ഹിന്ദുവിസം ഹിന്ദുത്വ ഇസ് എ പേട്രിയാർക്കൽ കോൺസെപ്റ്റ് മാത്രമല്ല, ഇറ്റ്സ് എ വെരി നോർത്ത് ഇന്ത്യൻ കോൺസെപ്റ്റ്. ഇവരുടെ ഒരു ഒരു പൊതുവെ അതിൻ്റെ ഒരു വൊക്കാബുലറി നോക്കിയാൽ നോർത്ത് ഇന്ത്യൻ മെയിൽ അപ്പർ കാസ്റ്റ് ബ്രാഹ്മിൻ / ബനിയ ആ ഒരു ടെർമിനോളജിയാണ്. സൗത്തിൽ അതിന് തീരെ ഒരു ഇതില്ല. 2014 ഇലക്ഷൻസ് നടക്കുമ്പം എല്ലാവരും പറഞ്ഞു മോദി വേവ് എന്നൊക്കെ. തമിഴ്നാട്ടിൽ റിപ്പോർട്ടർ ചോദിച്ചു നരേന്ദ്രമോദി ആരാന്ന് അറിയാവുന്ന, ആൾക്കാർക്ക് അറിയത്തില്ലായിരുന്നു. കാരണം നമ്മൾ സൗത്തിലേക്ക് വരുമ്പം വി ഹാവ് എ കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് കൾച്ചർ. ഇതൊരു നോർത്തേൺ ഇന്ത്യൻ ആ ഒരു ഗാൻജറ്റിക് ഹാർട്ട്ലാൻഡിൽ, ഹിന്ദി സ്പീക്കിംഗ് ഹാർട്ട്ലാൻഡിൽ അവരുടെ ഒരു കൾച്ചറാണ് ഈ ഹിന്ദുത്വം ഉണ്ടാക്കിയത്. അവിടെ നിന്നാണ് ഇത് ഉണ്ടായി വന്നത്. പക്ഷെ അതിങ്ങനെ പെനിട്രേറ്റ് ചെയ്ത് സൗത്ത് വരുമ്പോൾ ഇറ്റ്സ് വറിയും. കാരണം വി ഹാവ് ആക്ച്വലി എ മോർ എന്താ പറയുന്നത്, കേരളം ഇസ് എ ട്രേഡിംഗ് സൊസൈറ്റി. പണ്ട് മുതലേ ഗ്രീക്സ് വന്നിരുന്നു, റോമൻസ് വന്നിരുന്നു, ഒരു ഹാഫ് ചൈനീസ് ഹാഫ് മലയാളി കമ്മ്യൂണിറ്റി വരെ കാലിക്കറ്റിലുണ്ടായിരുന്നു. ചിന്ന കൃപാല എന്ന് പറഞ്ഞ ഒരു ചൈനീസ് അഡ്മിറൽ ഷെങ്ഹെ വന്നപ്പം അയാളുടെ കപ്പലുകളിൽ 25,000 ആൾക്കാരാണ് ഒരു ഗ്രോയിൽ കാലിക്കറ്റിൽ വന്ന് ഇറങ്ങിയത്. 25,000 അത്രയ്ക്ക് ഫോറിനേഴ്സ് ഒരു ഗോയിൽ വന്ന് ഇറങ്ങുന്ന കേരളമായിരുന്നു ഇത്. ചീന ചട്ടി ചീന ഭരണി എല്ലാം പുറത്തുനിന്ന് വന്ന സാധനങ്ങളാണ്. റോമൻ കോയിൻസ് ഒക്കെയാണ് പത്മനാഭസ്വാമിയുടെ വോൾട്ട്സിലിരിക്കുന്നത്. ദിസ് വാസ് എൻ ഔട്ട്വേർഡ് ലുക്കിംഗ് സൊസൈറ്റി. അല്ലാതെ നമ്മളെല്ലാം ഇങ്ങനെ പിടിച്ചു വെച്ച ഹിന്ദുസും നമ്മുടെയാണ്, നമ്മളിങ്ങനെ പ്രൊട്ടക്ട് ചെയ്തിരിക്കണം, അങ്ങനെ അല്ലായിരുന്നു ഇവിടുത്തെ കൾച്ചർ. ഇറ്റ് വാസ് വെൽക്കമിംഗ് ഐഡിയാസ്, വെൽക്കമിംഗ് കോൺസെപ്റ്റ്. വളരെ നാരോ ആയിട്ടുള്ള ഒരു ചരിത്ര ബോധം ഒക്കെയാണ് ഇപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ വളർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഇത്ര വലിയൊരു ക്യാൻവാസിൽ ഇത്തരത്തിലുള്ളൊരു എൻഡവർ ഏറ്റെടുക്കാനായിട്ട് മനുവിനെ പ്രേരിപ്പിച്ചത് എന്താണെന്ന് വെച്ചാൽ, അത്
കുറേ ഉണ്ട് ആക്ച്വലി. കഥകൾ പണ്ടേ ഒരു ഒരു ടീനേജ് ഇയേഴ്സ് മുതലേ ഇവിടെ വരുമ്പോൾ ഈ കേരളത്തിൻ്റെ ഹിസ്റ്ററിയെ പറ്റി പഠിക്കുമായിരുന്നു. അപ്പം ഫോർ എക്സാമ്പിൾ ഞങ്ങളൊക്കെ സ്കൂളിൽ പൂനെയിലായിരുന്നു വളർന്നത്. അപ്പോൾ അവിടെയൊക്കെ സ്കൂളിൽ പഠിക്കുന്നത് ഈ വിഡോ റീമാരേജ് ഏതാണ്ട് വലിയ ഒരു കാര്യമായിരുന്നു. അപ്പോൾ ഇവിടെ വരുമ്പോൾ അറിയുന്നത് ഇവിടെ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. ഈ വിഡോ എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റേ ഇല്ലായിരുന്നു. ഭർത്താവ് മരിച്ച സ്ത്രീകൾക്ക് വേറെ ഭർത്താവിനെ കല്യാണം കഴിക്കാം, ചില സ്ഥലത്ത് ഒരു സ്ത്രീക്ക് രണ്ട് ഭർത്താക്കന്മാർ കാണും. അപ്പോൾ ഇറ്റ് വാസ് ഫാസിനേറ്റിംഗ്ലി ഇറ്റ് വാസ് എ ഡിഫറെൻറ്റ് വേൾഡ് ഓൾ ടുഗദർ. ഞങ്ങളെ സ്കൂളിൽ പഠിപ്പിക്കുന്ന ഒരു രീതിയിലുള്ള ഹിസ്റ്ററി, പക്ഷേ ആക്ച്വലി നമ്മുടെ സ്വന്തം ഫാമിലിയിൽ നോക്കുമ്പോൾ ഒരു കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് ഹിസ്റ്ററിയാണ് കാണുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഐ ഗോട്ട് വെരി ഇൻട്രസ്റ്റഡ് ഇൻ കേരള സ്റ്റോറി. ഇത് എന്താ ഇങ്ങനെ ഇവിടെ ഒരു വ്യത്യാസം, ഈ മെറ്റിലീനിയൽ സിസ്റ്റം, ഇവിടെ സ്ത്രീകൾക്ക് ഇച്ചൂടെ അതോറിറ്റി, സ്വത്ത് പ്രോപ്പർട്ടി ഒരു പവറുണ്ട്. സോ ഐ സ്റ്റാർട്ട് ഇൻവെസ്റ്റിഗേറ്റിംഗ് ദാറ്റ്. പിന്നെ ഈ രണ്ട് സിസ്റ്റർ, സേതു ലക്ഷ്മി ബായും സേതു പാർവതി ബായുടെ ആ ഒരു കഥ കിട്ടിയപ്പം ദാറ്റ് വാസ് ദ പെർഫെക്റ്റ് പ്ലാറ്റ്ഫോം ടു ബിൽഡ് ഹിസ്റ്ററി ഓൺ. അതുകൊണ്ട് എനിക്ക് ഈ കഥ ആരും പറഞ്ഞില്ലായിരുന്നു. കാരണം ഈ രാജഭക്തി പറഞ്ഞ് 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 യഥാർത്ഥത്തിൽ നടന്ന ഒരു ഫാസിനേറ്റിംഗ് സ്റ്റോറി ആരും പറഞ്ഞിട്ടില്ലായിരുന്നു. എല്ലാവരും അയ്യോ ആദ്യം ഞാൻ ഇത് റീസെർച്ച് ചെയ്ത് തുടങ്ങിയപ്പോൾ എല്ലാവരും പറഞ്ഞു അങ്ങനെ പറയാൻ പാടില്ല റോയൽ ഫാമിലിയെ പറ്റി. ക്രിട്ടിക്കലി നടന്ന കാര്യങ്ങൾ, 70 വർഷം മുമ്പ് നടന്ന കാര്യങ്ങൾ ഇപ്പോഴും നമുക്ക് ക്രിട്ടിക്കലി നോക്കാൻ പറ്റില്ല എന്ന് പറയുന്നത് ഒരു മോശക്കാര്യമല്ലേ. അന്ന് നടന്ന കാര്യങ്ങൾ വി ഹാവ് ടു ബി ഏബിൾ ടു ലുക്ക് അറ്റ് ഇറ്റ് റാഷണലി ആൻഡ് ഒബ്ജക്റ്റീവ്ലി. അത്രയേ ഉള്ളൂ എൻ്റെ ഉദ്ദേശം. ഒരു കാര്യം ചോദിച്ചാൽ, അതായത് മനു തിരുവനന്തപുരം എം പി ആയിട്ടുള്ള ഡോക്ടർ ശശിതരൂരിന്റെ കൂടെയാണ് ജോലി ചെയ്യുന്നത്. മനുവിന്റെ എംപ്ലോയറാണ് അദ്ദേഹം, ഇവിടുത്തെ എം പി ആണ് അദ്ദേഹം. അങ്ങനെയാണ് ഈ പുസ്തകത്തെ കണ്ടത്. എന്റെ ഒരു വലിയ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ഹീസ് നോട്ട് ജസ്റ്റ് എ പൊളിറ്റീഷ്യൻ, അദ്ദേഹം ഹീസ് 16th ബുക്ക് ഇപ്പോൾ ഇറങ്ങുന്നു. അപ്പം ഹീസ് ഓൾസോ ആൻ ഓതർ, ഹീസ് ഓൾസോ ആൻ ഇന്റലക്ച്വൽ. അപ്പം ഞാനൊരു ഇൻഡിവിജ്വലും കൂടെയാണ്, വി ഹാവ് എ വർക്കിംഗ് റിലേഷൻഷിപ്പ്. പക്ഷേ വേറൊരു ഓഥറിനോട് ഇത് എഴുതാൻ പാടില്ല, അത് മോശമാണ്, ഒരു ഓഥറിന് വേറൊരു ഓഥറിനോട് ഒരിക്കലും പറയാൻ പറ്റില്ല. 6 വർഷം എടുത്തല്ലോ ഈ പുസ്തകം. എപ്പോഴെങ്കിലും ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല, ഇത് നിന്നു പോകുമോ എന്നുള്ള അവസരം പോകുന്നില്ല. പക്ഷേ എങ്ങനെയെങ്കിലും എടുത്ത് ദൂരെ കളഞ്ഞാൽ മതി എന്നുള്ള ഒരു തോന്നൽ ഒരു സമയത്ത് വന്നിട്ടുണ്ട്, 2013. കാരണം നമ്മൾ ദിസ് ഇസ് എ കോൺസ്റ്റന്റ് എൻഡേവർ. അപ്പം ഇതിൻ്റെ സിസ്റ്റം എന്ന് വെച്ചാൽ ഐ എം നോട്ട് റൈറ്റിംഗ് ആൻ അക്കാഡമിക് ബുക്ക്, ഞാനൊരു ടെക്സ്റ്റ് ബുക്ക് അല്ല എഴുതിയിരിക്കുന്നത്. ഇതിനെ ഒരു ഇൻട്രീഗിങ് എൻഗേജിങ് സ്റ്റൈലിൽ ഒരു നാരറ്റീവ് ലിറ്റററി നോൺ ഫിക്ഷൻ എന്ന് പറയുന്ന രീതിയിൽ ആൾക്കാരെ ഓരോ പേജിലും ടേൺ ചെയ്യിപ്പിക്കാന്നുള്ള ഒരു ഇൻഡ്യൂസ്മെൻറ്റ് നമ്മൾ കൊടുക്കണം. അപ്പോൾ അതിൻ്റെതായ എല്ലാ സെൻറ്റൻസും അപ്പോൾ ഓരോന്നായിട്ട് ഇരുന്ന് നല്ലോണം സ്കൾപ്റ്റ് ചെയ്താണ് ചെയ്യുന്നത്. അപ്പം 3 ഡ്രാഫ്റ്റൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഇറ്റ് ഗോട്ട് ഫ്രസ്ട്രേറ്റിംഗ്. കാരണം ചെയ്തിട്ടും തീരുന്നില്ല. എന്നിട്ട് 700 പേജുണ്ട്, 704 പേജായിരുന്നു പ്രിൻറ്റിൽ വന്നത്, അതും ഇത്രയും ഫോണ്ടിലാക്കിയിട്ട്. അപ്പോൾ ഇത് എഴുതി 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 പോകുമ്പോൾ ഒരു സമയത്ത് ഇറ്റ് വാസ് ഫ്രസ്ട്രേറ്റിംഗ്. കാരണം എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എല്ലാവരും എന്നും പുറത്തു പോകും, അവർക്കൊക്കെ ഒരു സോഷ്യൽ ലൈഫ് ഉണ്ടായിരുന്നു. എൻ്റെ എന്ന് പറഞ്ഞാൽ ജോലിക്ക് പോകും, തിരിച്ച് വരും, ഡിന്നർ കഴിഞ്ഞ് 3 മണി വരെ കമ്പ്യൂട്ടറിന് മുമ്പിൽ കുത്തിയിരിക്കണം. സാറ്റർഡേ സൺഡേ പോലും പറ്റില്ല, കാരണം അന്ന് ആർക്കൈവ്സിൽ പോകാൻ പറ്റത്തുള്ളൂ. ആദ്യത്തെ കുറേ ഇൻസ്റ്റാൾമെൻറ്റ് റിസർച്ച് ഞാൻ സ്റ്റുഡൻ്റ് ആയിരുന്നപ്പോൾ ചെയ്തിരുന്നു. പക്ഷേ ജോലിയൊക്കെ ചെയ്യുമ്പോൾ ഐ ഹാഡ് ടു ഗോ ടു ദി ആർക്കൈവ്സ് ഓൾസോ. അപ്പോൾ സാറ്റർഡേ സൺഡേ അവിടെ പോയി കുത്തിയിരിക്കണം. അപ്പം അറ്റ് സം പോയിന്റ് യു നോ സോർട്ട് ഓഫ് ക്രാക്ക്. അപ്പോൾ ഒരു ഗേൾ ഫ്രണ്ട് ഉണ്ടാകാനുള്ള അവസരമൊന്നും ഉണ്ടായില്ലല്ലോ. രണ്ടും ഇല്ല. ഈ പുസ്തകമായിരുന്നു സേതു ലക്ഷ്മി ബായ് ആണ്. അതെ. വേറൊരു കാര്യം ചോദിക്കാനുള്ളത്, അതായത് പ്രത്യേകിച്ച് വീണ്ടും ഈ പുസ്തകം കാരണം തിരുവാങ്കൂർ രാജകുടുംബത്തിൽ ഒരു റിന്യൂഡ് ഇൻട്രസ്റ്റ് ഉണ്ടായിട്ടുണ്ടല്ലോ, ആ ഒരു ഇൻട്രസ്റ്റിനെ ഏത് തരത്തിലാണ് മനു നോക്കിക്കാണുന്നത്? ഐ മീൻ ഇറ്റ്സ് ഇറ്റ് എ ഗുഡ് തിങ് ഓർ ദേർ ഇസ് എ ലോട്ട് ടു ലേൺ? ബിക്കോസ് ഇവരുടെ സേതു ലക്ഷ്മി ബായ്സ് ഫാമിലി ഇൻ പെർട്ടിക്കുലർ, ഇപ്പോൾ ഇന്ത്യയിൽ നമ്മൾ നോക്കിക്കോളൂ, ജയ്പൂരിൽ നോക്കുക, ബറോഡയിലോ ഗ്വാളിയറിലോ ഇപ്പോൾ മൈസൂരിൽ വരെ ഇപ്പോഴും എന്നെക്കാട്ടി ഇളയ ഒരു പയ്യനാണ് ഇപ്പോഴത്തെ മൈസൂർ മഹാരാജ. ഇപ്പം 21st century ഇപ്പോഴും രാജാവ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഒരു ആൾക്കാർ ഇങ്ങനെ മേലോട്ടും താഴോട്ടും നടക്കുന്നുണ്ട്. അപ്പം ദ ഫാസിനേറ്റിംഗ് തിങ് അബൌട്ട് സേതു ലക്ഷ്മി ബായ്സ് ഫാമിലി ഈസ് അവർ ഇപ്പോഴും ഇങ്ങനെ ആൾക്കാർ നടക്കുന്ന സമയത്ത് 1950s തന്നെ അവരൊക്കെ ബാംഗ്ലൂരിൽ പോയി ആദ്യം അവർ ചെയ്തത് അവരുടെ റോയൽ ടൈറ്റിൽസ് എടുത്ത് കളഞ്ഞു. അപ്പോൾ അവർ ഇപ്പം തിരുവാങ്കൂറിലെ ഏറ്റവും നമ്മൾ ടൈറ്റിൽസ് വെച്ച് നോക്കുവാണെങ്കിൽ മഹാറാണി സ്ഥാനം ഉള്ളത് സേതു ലക്ഷ്മിബായിയുടെ മകൾക്കാണ്. കാർത്തിക തിരുനാൾ ഇന്ദിരാബായ് എന്നായിരുന്നു പേര്. കാർത്തിക തിരുനാൾ ഇന്ദിരാബായ് തമ്പുരാൻ, ഷീസ് നോൺ ഓൺലി എസ് ഇന്ദിരാ വർമ്മ. അവർ മദ്രാസിൽ 52 പോയി, ഷീസ് നെവർ യൂസ് ദ ടൈറ്റിൽ സിൻസ്. അതുപോലെ അടുത്താണ് ഭരണി തിരുനാൾ രുക്മിണി ബായ് തമ്പുരാൻ, ഷീസ് കോൾ രുക്മിണി വർമ്മ. പെയിൻറ്റർ എന്നുള്ള രീതിയിലാണ് ആൾക്കാർ അറിയുന്നത്, അല്ലാതെ റോയൽ ഫാമിലിയിലെ മെമ്പർ എന്നുള്ള രീതിയിൽ അവർ യൂസ് ചെയ്യാറേ ഇല്ല. കാരണം അവർ അന്നേ പോയി അവരെ അന്നേ സ്കൂൾ പബ്ലിക് സ്കൂളിലിട്ടു, ഈ വേലക്കാരെയൊക്കെ പറഞ്ഞു വിട്ടു, ട്യൂട്ടേഴ്സിനെ പറഞ്ഞു വിട്ട് അവരുടെ അമ്മ പോയി പബ്ലിക് സ്കൂളിലിട്ടു. അവരുടെ അമ്മ സേതു ലക്ഷ്മിബായിയുടെ മകൾ ആദ്യമായിട്ട് കിച്ചണിൽ പോയി തന്നെ സ്വന്തമായിട്ട് പാചകം ചെയ്ത് തുടങ്ങി. സേതു ലക്ഷ്മിബായി അതുപോലെ അവർ പാചകമൊന്നും ചെയ്തില്ല, കാരണം അവർക്ക് അതൊന്നും പറ്റില്ല. പക്ഷേ അവരുടെ ഇമ്മീഡിയറ്റ് കഴിഞ്ഞുള്ള ജനറേഷൻ മുതൽ ദേ അഡ്ജസ്റ്റ്. സോ ദിസ് ഫാമിലി ഈസ് വെരി ഫാസിനേറ്റിംഗ്. കാരണം ഇന്ന് ഈ ആൾക്കാരിപ്പോൾ ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഒരു സക്സഷൻ ഉണ്ട്, ഒരു രാജാവ് കഴിയുമ്പോൾ അടുത്ത ആൾ വരണം. അങ്ങനെ നമ്മൾ നോക്കിപ്പോയാൽ ഒരാളിപ്പം താമസിക്കുന്നത് ഓസ്ട്രേലിയയിൽ, വേറൊരാൾ ആദ്യമുള്ള ലൈനിൽ ബാംഗ്ലൂരിൽ, പിന്നെ മദ്രാസ്, പിന്നെ ഓസ്ട്രേലിയ, പിന്നെ അമേരിക്ക, പിന്നെ ജർമ്മനിയിലുണ്ട്, സൗത്ത് ആഫ്രിക്കയിലുണ്ട്, വിയറ്റ്നാമിലുണ്ടായിരുന്നു ഒരാൾ. ദേ ആർ ഓൾ സ്പ്രെഡ് ഓൾ ഓവർ ദ വേൾഡ് ആൻഡ് ദാറ്റ് ഈസ് ഫാസിനേറ്റിംഗ്. കാരണം ഒരു കാലത്ത് ഇപ്പം
ഒരു സാധാരണ ഹിസ്റ്റോറിയനോട് പറഞ്ഞാൽ പറയും 1000 വർഷം ഭരിച്ച ഒരു ഡിനസ്റ്റിയാണെന്ന്. 1000 വർഷം ഭരിച്ചു, പക്ഷേ ആ ഒരു ഹിസ്റ്ററിയുടെ ആ ഒരു സ്നാപ്പിൽ ഇൻഡിപെൻഡൻസ് വന്നു, കമ്മ്യൂണിസം വന്നു, അതൊക്കെ പോയി. അവരൊക്കെ ഇപ്പം എന്ത് ചെയ്യുന്നു? ദൈവ അഡോപ്റ്റഡ്. മനു ഈ രാജകുടുംബത്തിലെ പല കൊച്ചുമക്കളുമായിട്ടും ഗ്രേറ്റ് ഗ്രാൻഡ് ചിൽഡ്രനുമായിട്ടും ഒക്കെ സംസാരിച്ചിട്ടുണ്ട്. അതെ, ജനാധിപത്യത്തെ പറ്റിയൊക്കെയുള്ള അവരുടെ കാഴ്ചപ്പാട് എന്താണ് മനു മനസ്സിലായത്? അവരന്നേ വെൽക്കം ചെയ്ത 50s സീനിയർ മാറാണി മകൾ ഉത്തരം തരുന്ന ലളിതാംബാബ എന്നായിരുന്നു പേര്. അവർ ബാംഗ്ലൂരിൽ പോയി ലളിത വർമ്മ എന്ന് പേരിട്ടു. ഈ കുട്ടികളെല്ലാം സ്കൂളിലിട്ടു. എന്നിട്ട് അവർ അന്നേ ഷീ സ്റ്റാർട്ട് ഡ്രൈവിങ് ഓൺ കാർ, ഞാൻ പറഞ്ഞു പാചകമൊക്കെ തന്നെ ചെയ്ത് തുടങ്ങി. ആൻഡ് ഷീ വോണ്ടഡ് ഹർ ചിൽഡ്രൻ ടു ബി ഇൻഡിവിജ്വൽസ്. അവർക്ക് ഈ ഒരു ഹാങ് ഓവർ ഓഫ് റോയൽറ്റി തീരെ വേണ്ട. അവർ അന്നൊക്കെ ഈ പെൻഷൻ കിട്ടുമായിരുന്നു ഗവൺമെൻറ്റിൽ നിന്ന്. അപ്പോൾ ആ എൻവലോപ്പിൽ അവരുടെ പ്രിൻസസ് ഇതെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് വരുന്നത്. അപ്പോൾ അവരുടെ മകൾ എന്നോട് പറയുമായിരുന്നു അവർക്ക് കാണുമ്പോൾ വെറുപ്പായിരുന്നു. അവർ പറഞ്ഞു വാട്ട് ഇസ് ദിസ്, ഈ ശംഖമുദ്ര കാണുന്നത് എനിക്ക് എളുപ്പമാണ്. അങ്ങനത്തെ ഒരു മെൻറ്റാലിറ്റി ആയിരുന്നു. ഷീ വോണ്ടഡ് ഹർ ചിൽഡ്രൻ ടു ബി ഇൻഡിപെൻഡൻറ്റ് പീപ്പിൾ. അതാണ് നടന്നത്. അപ്പം അവരുടെ കൊച്ചുമകൾ ടെക്നിക്കലി റോയൽ ഫാമിലിയിൽ ഒരു തമ്പുരാട്ടിയാണ്. അവരുടെ കുട്ടികൾക്ക് ഇവിടെ അവകാശമുണ്ട്. ഷീ മാരീഡ് എ പാർസി. ഒരു നീസ് കല്യാണം കഴിച്ച ഒരു പാകിസ്ഥാനിയാണ്. ഒരു കൊച്ചുമകൻ കല്യാണം കഴിച്ചെങ്കിൽ അമേരിക്കൻസ് ഉണ്ട്, യുനോ പുറത്ത് എത്ര കന്നഡികാസ് ഉണ്ട്. ദേ മാരീഡ് ഓൾ ഓവർ ദ പ്ലേസ്. കാരണം അവർക്ക് ദേ വെൽക്കം ഡെമോക്രസി. അവർക്കൊക്കെ അവരുടേതായ കരിയേഴ്സ് ഉണ്ട്. അവരൊന്നും ഈ റോയൽ ഒരു 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 ആ ലെഗസിയുടെ പേരിലല്ല മുമ്പിലോട്ട് പോകുന്നത്. കാരണം അവർക്ക് ദേ ഇവോൾവ് ടു ദാറ്റ് ലെവൽ. അവരൊരു കോസ്മോപോളിറ്റൻ മെൻറ്റാലിറ്റി ഉള്ളവരാണ്. അപ്പോൾ ഇവിടെ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അവർ പറഞ്ഞു ഭയങ്കര വെസ്റ്റേണൈസ്ഡാണ് എല്ലാവരും. ഇൻ എ വേ യെസ്, ബിക്കോസ് അവർ ഇതൊക്കെ വിട്ടുപോയി. അവർക്ക് ദേ മോർ കംഫർട്ടബിൾ ഇൻ ഇംഗ്ലീഷ്. മലയാളം വായിക്കത്തില്ല. ഒരു ജനറേഷൻ കഴിഞ്ഞാൽ അവർ ഇൻഫാക്ട് സേതുലക്ഷ്മിയുടെ ഗ്രാൻഡ് ചിൽഡ്രനെ തന്നെ ഏറ്റവും ഇളയ ആൾക്കാർക്ക് മലയാളം എഴുതാനും വായിക്കാനും കഴിയില്ല. സംസാരിക്കും, പക്ഷേ എഴുതാനും വായിക്കാനും കഴിയില്ല എന്നെ പോലെ. കാരണം അവരന്നേ പോയി, അവർക്ക് ആ ഒരു ലിങ്ക് ഇല്ല. അപ്പോൾ ഞാൻ ഒരു ഗ്രാൻഡ് ഡോട്ടറിനോട് ചോദിച്ചു വെയർ ഇസ് ഹോം. അപ്പോൾ ഷീ സാർ ഇവിടെ തിരുവനന്തപുരത്തൊക്കെ വരും, കൊട്ടാരമൊക്കെ കണ്ട് വെരി ഗ്രാൻഡ്, വെരി റീഗൽ, പക്ഷേ ഹോം ഇസ് ബാംഗ്ലൂർ. അവർക്ക് സ്വന്തമായിട്ട് ഒരു റോയൽറ്റി എന്ന് നമ്മൾ പറഞ്ഞാൽ അവർക്ക് ഇഷ്ടമില്ല. അവർ ദേ തിങ്ക് ഇറ്റ്സ് ഓവർ. അന്ന് പാസ്റ്റിലെ ഒരു കാര്യമാണ്. എൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു ഗ്രേറ്റ് ഗ്രാൻഡ്സൺ എന്നോട് പറഞ്ഞു, ഇൻ എനി കേസ് റോയൽറ്റി എന്നുള്ള കോൺസെപ്റ്റ് വാസ് ബേസ്ഡ് ഓൺ കാസ്റ്റ്. ആ ഒരു കാലം പോയി. അപ്പോൾ ഇന്നും നമ്മൾ റോയൽറ്റി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം എന്തുവാ? ഞാൻ ഇയാളെ കാട്ടി മേളില്ല. ആ ഒരു തിങ് ഡസ് നോട്ട് ബിലോങ് ഇൻ ദ 21st century. ആൻഡ് ഹീ സെഡ് ദറ്റ് ഇഫ് അറ്റ് ഓൾ ഹി ഫീൽസ് എനിത്തിങ് അബൌട്ട് ഇറ്റ്, ഇറ്റ്സ് എ ലിറ്റിൽ ഗിൽട്ട്. ഞാൻ ഉണ്ടാക്കാത്ത സ്വത്തും ഞാൻ ഉണ്ടാക്കാത്ത ആ ഒരു ഫൈനാൻഷ്യൽ ഇൻകവും എനിക്ക് ഇപ്പോഴും കിട്ടുന്നുണ്ട്. അതിൻ്റെ ലാസ്റ്റ് ട്രിക്കിൾസ് ആ പ്രിവിലേജ് ഉണ്ട്. വാട്ട് ഡു യു ഫീൽ അബൌട്ട് ഇറ്റ്? ഗിൽട്ട്. Wish you all the best. Thank you very much for the opportunity. Pleasure. Thank you.